ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുമുന്നണി സമരത്തിനൊരുങ്ങി നവംബർ പതിനഞ്ചിന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും ജില്ലാതലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും നവംബർ രണ്ടിന് വിദ്യാഭ്യാസ വിദഗ്ധരെ ഉൾപ്പെടുത്തി കൺവെൻഷനും നടത്തും ഇതോടെ ഏറെ നാളായി വാക്കുകളിലൂടെ നടക്കുന്ന ഗവർണർ സർക്കാർ പോര് തെരുവിലേക്ക് എത്തുകയാണ് ഗവർണറുടേത് അധികാര ദുർവിനിയോഗമാണെന്ന് ഇടതുമുന്നണി വിലയിരുത്തി സർവകലാശാലകളുടെ സ്വയംഭരണാധികാരം തകർക്കാനാണ് ഗവർണറുടെ ശ്രമം നിയമവിരുദ്ധമായി സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ആർ എസ് എസ് അനുഭാവികളെ തിരികെ കയറ്റാനാണ് ഗവർണർ ഒരു കോടതിയാകേണ്ട ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നു മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് പറയുന്നത് ഒമ്പത്തരം മാത്രമാണ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്നത് എൽ ചർച്ച ചെയ്യും കേരള സർവകലാശാല സെനറ്റങ്ങളെ പുറത്താക്കിയതിന് പിന്നാലെ മന്ത്രിമാരെയും പുറത്താക്കുമെന്ന ഗവർണറുടെ മുന്നറിയിപ്പിനെതിരെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ കേരളത്തിൽ ഗവർണർ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തിപ്പെടുത്തിയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് നീക്കം സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയെ അടക്കം കാവ്യവൽക്കരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി സർക്കാരിനെയും കേരളത്തിൽ അതിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറെയും തുറന്നു കാട്ടാനുള്ള പ്രചരണ പരിപാടിയാണ് വേണ്ടതെന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം അതേസമയം മുൻ മന്ത്രിമാരടക്കം സി പി എം നേതാക്കൾക്കെതിരായ സ്വപ്നയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് എം വി ഗോവിന്ദൻ അറിയിച്ചു അപ്പോ പ്രചാരണങ്ങൾ തുടർക്കതയാണെന്നും എപ്പോഴും പ്രതികരിക്കേണ്ട ബാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നത് പരിഗണിക്കും കള്ളക്കടത്ത് കേസിൽ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമെന്ന് തെളിഞ്ഞു ആ വ്യക്തി പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടതില്ല ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണ് യഥാർത്ഥ പ്രശ്നമായ സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് ഈ ആരോപണങ്ങളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു